ISRയുടെ രണ്ടാം ചന്ദ്ര പര്യവേഷണ പേടകമായ ചന്ദ്രയാൻ രണ്ടിന്റെ അവസാനത്തെയും അഞ്ചാമത്തേതുമായ ഭ്രമണപഥം ഉയർത്തൽ ചൊവ്വാഴ്ച നടക്കും. ഓഗസ്റ്റ് 6 ഉച്ചയ്ക്ക് 2:30-3:30 ഇടയിലായിരിക്കും ഭ്രമണപഥം ഉയർത്തൽ. ഇതിനുശേഷം ഓഗസ്റ്റ് 14 ചന്ദ്രയാൻ 2 ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്ക് കുതിക്കുക. പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ള നിർണായക ഗതിമാറ്റ ദൗത്യം 14 നടക്കുമെന്ന് ISRO അറിയിച്ചു. September 6 ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനിടെ ചന്ദ്രയാൻ 2 ഭ്രമണപഥം 4 വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 3:27 പേടകത്തിലെ യന്ത്രം 646 സെക്കൻഡ് ജ്വലിപ്പിച്ച് ഭ്രമണപഥം വീണ്ടും ഉയർത്തിയത്. ഇതോടെ പേടകം ചന്ദ്രനിലേക്ക് കൂടുതൽ അടുത്തു. ഇത് 4 തവണയാണ് ചന്ദ്രയാൻ 2 സഞ്ചാരപഥം ഉയർത്തുന്നത്. ഭൂമിയിൽ നിന്ന് 277 കിലോമീറ്റർ അടുത്ത ദൂരവും 89,472 കിലോമീറ്റർ കൂടിയ ദൂരവുമായ ഭ്രമണപഥത്തിൽ ചന്ദ്രയാനെ എത്തിച്ചതായി ISRO അറിയിച്ചിരുന്നു. 277 × 89,473 കിലോമീറ്റർ വരുന്ന ഭ്രമണപഥത്തിലേക്കാണ് പേടകം ഉയർത്തിയത്. 3 മൊഡ്യൂളുകളാണ് ചന്ദ്രയാൻ 2 ഉള്ളത്. ഓർബിറ്റർ, വിക്രം എന്ന് പേരിട്ട ലാൻഡർ, പ്രഗ്യാൻ എന്ന് പേരിട്ടിരിക്കുന്ന റോവർ എന്നിവയാണിത്. ഓർബിറ്ററിന്റെ സഹായത്തോടെയാണ് ബഹിരാകാശ വാഹനം ചന്ദ്രനിലെത്തുന്നത്. സോഫ്റ്റ് ലാൻഡിങ്ങിന് ലാൻഡർ സഹായിക്കും. ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കാനാണ് റോവർ. 27 കിലോഗ്രാമാണ് 6 ചക്രമുള്ള റോവറിന്റെ ഭാരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും July 22 ഉച്ചയ്ക്ക് 2:43 ചന്ദ്രയാൻ 2 പേടകവുമായി GSLV Mark 3 M1 റോക്കറ്റ് കുതിച്ചുയർന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള വിക്ഷേപണത്തിന് ശേഷം ഓർബിറ്റർ ചന്ദ്രന് 100 കിലോമീറ്റർ മുകളിലുള്ള ഭ്രമണപഥത്തിലെത്തും. തുടർന്ന് റോവർ ഉൾപ്പെടെയുള്ള വിക്രം ലാൻഡർ മൊഡ്യൂൾ വിട്ടുമാറി ചന്ദ്രോപരിതലത്തിലേക്ക് പറന്നിറങ്ങും. ചന്ദ്രനിൽ എത്തിയ ശേഷം ലാൻഡറിൽ നിന്ന് റോവർ വേർപെട്ട് ഉപരിതലത്തിലേക്ക് ഇറങ്ങി പര്യവേഷണം നടത്തും. 800 കോടി ചെലവിലാണ് ചന്ദ്രയാൻ 2 ഒരുക്കിയെടുത്തിരിക്കുന്നത്. ഇതിൽ 200 കോടി വിക്ഷേപണത്തിനും 600 കോടി ഉപഗ്രഹത്തിനും ചെലവ് വരും. GSLV ശ്രേണിയിലെ ഏറ്റവും വികസിത റോക്കറ്റായ Mark 3 ആണ് ചന്ദ്രയാൻ വഹിക്കുന്നത്. 4,000 കിലോയിലധികം ഭാരവാഹ ശേഷിയുള്ള റോക്കറ്റ് ISRO ഫാറ്റ് ബോയ് എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രനിൽ വെള്ളം, ടൈറ്റാനിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ സാന്നിധ്യം ചന്ദ്രയാൻ ഒരു കാലത്ത് പൂർണ്ണമായും ഉരുകിയ അവസ്ഥയിലായിരുന്നു എന്നുള്ള മാഗ്മ ഓഷൻ ഹൈപ്പോതിസിസിന്റെ സ്ഥിരീകരണം എന്നിവയെല്ലാം ചന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ നിർണായക സംഭാവനകളായിരുന്നു. ഇതിനെ തുടർച്ചയാണ് ചന്ദ്രയാൻ 2 രാജ്യം ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ മേഖലയിൽ ലോകത്തിന് അനിവാര്യമായ ശക്തിയായി ഇന്ത്യ മാറുന്നുവെന്നത് ചൈനയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കാൻ ചന്ദ്രയാൻ 2 പരീക്ഷണം വിജയിച്ചാൽ കാരണമായേക്കുമെന്നും അവർ ഭയക്കുന്നുണ്ട്. കണ്ടുപിടുത്തത്തിൽ അസാധാരണമായ മുന്നേറ്റമാണ് ഇന്ത്യ കൈവരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന വിലയിരുത്തലാണ് ലോകരാഷ്ട്രങ്ങൾ. ചെലവ് ചുരുക്കലിന്റെ കാര്യത്തിലും ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ISRO. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.